ഹലോ, വെൽക്കം ടു പൊന്നൂസ് ഡിസൈൻസ്. ഇന്ന് നമ്മളിവിടെ ഓർഗൻസ സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 മീറ്റർ സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ആ ഒരു സ്കേർട്ടിൻ്റെ പിന്നെ കസ്റ്റമർ ഇട്ടിട്ടുള്ള പിക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു സെയിം സ്കേർട്ടിനാണ് ഇവിടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുന്നത്. അപ്പോൾ 3 മീറ്റർ 44 വിഡ്ത്താണ് ഈ ഒരു ഫാബ്രിക് ഉണ്ടായിരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ആണ് കേട്ടോ വരുന്നത്. അപ്പം ഇത് നമുക്ക് കസ്റ്റമർ കൊണ്ടു തന്ന മെറ്റീരിയൽ തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയില്ല. പിന്നെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുള്ളത് 3 മീറ്ററിനെ 2 പീസസ് ആക്കിയിട്ടാണ് ടോട്ടലാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അതിൻ്റെ ക്രേപ്പ് ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും വേസ്റ്റ് ഭാഗത്ത് കൊടുക്കാനുള്ള ആ ഒരു ബാൻഡിനുള്ള എല്ലാ പീസസും നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. കട്ടിങ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം സ്കേർട്ടിൻ്റെ കട്ടിങ്ങൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നമ്മൾ മുന്നേ കട്ടിങ് സ്കേർട്ടിൻ്റെ കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ അലാസ്റ്റിക് വരുന്നത് 15.5 ഇഞ്ചിലാണ് കേട്ടോ അലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത്. വേസ്റ്റിൻ്റെ 3 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ അലാസ്റ്റിക് എടുത്തിട്ടുള്ളത് കേട്ടോ വേസ്റ്റ് അളവിന്. അപ്പം നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും എല്ലാം നമ്മൾ 2 പീസസ് ആക്കിയിട്ട് അതിൻ്റെ വിഡ്ത്തിനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം നമ്മളത് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ടോട്ടൽ ലെങ്ത്ത് 20 or 22 ആ ഒരു ലെങ്ത്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു 3 മീറ്റർ ഫാബ്രിക്കിനെ നമ്മൾ 2 പീസസ് ആക്കിയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് 6 മീറ്റർ ടോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു 6 മീറ്റർ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു സ്കേർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെയാണ് സ്കേർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഈ ഒരു കോട്ടൺ പീസിനെ രണ്ടാക്കി നമ്മൾ 2 ഭാഗവും കൂടെ യോജിപ്പിച്ച ശേഷം നമ്മൾ അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മുകൾ ഭാഗം ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ടും കൊടുക്കുക കേട്ടോ. കോട്ടൺ ലൈനിങ്ങും അതുപോലെ തന്നെ ക്രേപ്പ് ലൈനിങ്ങും ഈ ഒരു ഓർഗൻസിൻ്റെ പീസും എല്ലാം നമ്മൾ 2 പീസസും കൂടെ യോജിപ്പിച്ചിട്ട് റൗണ്ട് ആക്കിയിട്ട് എടുത്തിട്ടാണ് സ്റ്റിച്ചാക്കുന്നത് കേട്ടോ. കോട്ടൺ ലൈനിങ് ചെയ്ത പോലെ തന്നെ നമ്മൾ ക്രേപ്പ് ലൈനിങ്ങും 2 ഭാഗം കൂടെ യോജിപ്പിച്ച് 2 പീസ് യോജിപ്പിച്ച ശേഷം നമ്മൾ അടിഭാഗം മടക്കി തയ്ക്കലും അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന പ്ലേറ്റ് ഇട്ട് കൊടുക്കലൊക്കെ ചെയ്തിട്ട് നമ്മൾ 2 സൈഡും കൂടെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓർഗൻസിൻ്റെ പീസും ചെയ്തെടുക്കാനുണ്ട്. അപ്പം എല്ലാം ഒരുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു അരഭാഗത്ത് നമ്മൾ എങ്ങനെയാണ് ചുരുക്കിടുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പം ഇതുപോലെ ചെയ്യാനും പ്രയാസമാണെന്നുള്ളവർക്ക് മെഷീനിൽ വെച്ചിട്ട് തന്നെ ചുരുക്കിടാൻ പറ്റും. അപ്പോൾ ഞാനിതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്തെടുത്തു അടിഭാഗം മടക്കി തയ്ക്കുകയും ചെയ്തു കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ ഒരു ഓർഗൻസിൻ്റെ പീസും ചെയ്തെടുക്കുക. അപ്പം ഇതിൻ്റെ നല്ല ഭാഗം ശ്രദ്ധിക്കണം. ഒരു നല്ല ഗ്ലേസിങ് വരുന്ന ഭാഗമാണ് നല്ല ഭാഗം ഉണ്ടാവുക. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ 2 ഭാഗം യോജിപ്പിക്കുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിത് നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഭാഗം നമുക്ക് ഒരുപോലെ തന്നെ അത് ഫീൽ ചെയ്യും നോക്കുന്ന സമയത്ത്. അപ്പം ശ്രദ്ധിച്ചിട്ട് തന്നെ അതിൻ്റെ ആ ഒരു കരഭാഗം വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഇതും അതുപോലെ തന്നെ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു 6 മീറ്ററിനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ചുരുക്കാക്കിയിട്ട് ഇട്ടുകൊടുക്കാനുണ്ട്. അപ്പം 2 സൈഡും യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു യോജിപ്പിച്ചെടുത്ത ഭാഗം നമുക്ക് ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എക്സ്ട്രാ വരുന്ന പീസസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു ചുരുക്കിടുന്ന ഭാഗത്ത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തന്നെയാണ് ചുരുക്കിട്ട് കൊടുക്കുന്നത്. പക്ഷേ നല്ലോണം ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മൾ ആ ഒരു ഫൂട്ട് പൊന്തിച്ചിട്ടാണ് കേട്ടോ നല്ലോണം ഉള്ളിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് ഇട്ട് കൊടുത്ത പോലെ അകത്തിയിട്ടുള്ള പ്ലേറ്റല്ല ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം ഉള്ളിലോട്ട് ക്ലോത്ത് ആക്കിയിട്ടുള്ള ആ ഒരു പ്ലേറ്റിങ്ങാണ് ചെയ്ത് കൊടുക്കുന്നത്. എങ്കിലേ നമുക്ക് ഈ ഒരു വേസ്റ്റ് ഭാഗത്തിന് ഈ ഒരു 6 മീറ്റർ കണക്കാക്കിയിട്ട് കിട്ടുള്ളൂ. കാരണം നമുക്ക് എന്താ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ മറ്റേ അകത്തിയിട്ടുള്ള ആ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരുപാട് ലെങ്ത്ത് വരും. അപ്പോൾ ആ ഒരു ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ നല്ല തിക്കാക്കിയിട്ടാണല്ലോ ഈ ഒരു സ്കേർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പം ഈ ഒരു 2 ഭാഗവും പ്ലീറ്റ് ഇട്ട ശേഷം നമുക്ക് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്.
സൈഡ് ഭാഗം രണ്ട് സൈഡും യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മൾ ഒരു ഫുൾ റൗണ്ട് ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു മെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ ക്രേപ്പ് ലൈനിങ്ങും കോട്ട് ലൈനിങ്ങും ഒക്കെ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഇതിന് സൈഡ് ഭാഗം അലാസ്റ്റിക് വെച്ചിട്ട് നമുക്ക് അടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം നമ്മൾ ഫുൾ റൗണ്ട് ആക്കിയിട്ടാണ് ഈ ഒരു സ്കേർട്ട് ആദ്യം തന്നെ തയ്യാറാക്കിയെടുക്കുക. പിന്നെ നമുക്ക് ആ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു ബാൻഡ് വെച്ചു കൊടുക്കേണ്ട പണി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഒരു മെയിൻ ഫാബ്രിക്കും ക്രേപ്പ് ലൈനിങ്ങും കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ അകത്ത് ആ ഒരു കോട്ടൺ ഫാബ്രിക്കും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമുക്കതിന് ശേഷം എക്സ്ട്രാ വരുന്ന ആ ഒരു പീസസ് അധികം വേണ്ട, നമുക്ക് സ്റ്റിച്ചിങ് തുമ്പിന് മാത്രമുള്ളത് വെച്ചാൽ മതി. ബാക്കി എക്സ്ട്രാ വരുന്ന പീസസൊക്കെ കട്ട് ചെയ്ത് മാറ്റുക ആ ഒരു ഫിനിഷിങ് വരാനും വേണ്ടിയിട്ടാണ്. സോറി ടോ, ബാൻഡ് വെക്കുന്ന ആ ഒരു പാർട്ട് മാത്രം എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ആ ഒരു ബാൻഡ് വെക്കുന്നത്. അപ്പം ഇതാണ് സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക.